ദൂതൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അവൻ ഇത് എങ്ങനെ സംഭവിക്കും മറിയ ചോദിക്കുകയാണ് മറിയ ചോദിക്കുകയാണ് ഇത് ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും ന്യായമായ ഒരു ചോദ്യം എനിക്ക് അതിനപ്പുറത്ത് മറ്റൊരു ന്യായമായ ചോദ്യം ചോദിക്കാൻ മറിയോ മറിയേ നിന്നോട് ആര് പറഞ്ഞു പുരുഷനെ അറിഞ്ഞാൽ കുഞ്ഞുണ്ടാകുമെന്ന് പിശാച് ആവശ്യമില്ലാത്ത ദൈവീകത്വത്തോട് മറുതലിക്ക പരിശുദ്ധ അമ്മാവിനോട് മറുതലിക്ക കുബുദ്ധി മനസ്സിൽ കൊണ്ടിട്ടതാണ് ഏദൻ തോട്ടത്തിൽ പഴം പറിച്ച് തീറ്റിച്ചപ്പം മുതൽ പിശാച് മനുഷ്യന്റെ മേൽ നടത്തിയ ആധികാരികൾ ദൈവത്തോട് നെഗറ്റീവായി പ്രതികരിക്കുക ദൈവത്തോട് മറുതലിക്കുക പരിശുദ്ധാത്മാവ് എന്തെങ്കിലും തന്റെ പദ്ധതി പറഞ്ഞാൽ അതിനെ ഈ നിലവിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് റിജക്ട് ചെയ്യുക എതിർക്കുക സാധ്യതകൾ കൊണ്ട് അസാധ്യതകളെ സാധ്യമാക്കാൻ നോക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ സിമ്പിളായി വളരെ സിമ്പിളായി ബ്ലോക്ക് ചെയ്യുക വളരെ സിമ്പിളായിട്ട് നമ്മൾ മിക്കവാറും ചെയ്യാറുള്ളത് വളരെ ന്യായങ്ങൾ കൊണ്ട് അസാധാരണമായ ദൈവപ്രവൃത്തികളെ ബ്ലോക്ക് ചെയ്യും അത് പുറത്തുള്ള ലോകത്തിൽ സർവ്വസാധാരണമാണ് പക്ഷേ അകത്ത് അതിനു വേണ്ടി സർവ്വസാധാരണമായി പലപ്പോഴും എനിക്ക് തോന്നാറ് തെളിവായിട്ട് ഒരു വാക്യം പറഞ്ഞാൽ ഒരിക്കൽ യേശു കർത്താവ് പറയുന്നു ഞാൻ മഹാപുരോഹിതന്മാരാലും ശാസ്ത്രിമാരാലും മൂപ്പന്മാരാലും പലതും സഹിച്ച് കൊല്ലപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തലേക്ക് ദൈവത്തിന്റെ പ്രൊജക്ട് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ അകത്ത് നിറഞ്ഞപ്പോൾ ആ വ്യക്തിയെ കുറിച്ച് പരിശുദ്ധാത്മാവ് എടുത്ത ഒരു തീരുമാനം നമ്മൾ എത്ര പേർക്ക് നമ്മുടെ അകത്തെ പരിശുദ്ധാത്മാവ് തീരുമാനമെടുത്താൽ സഹകരിക്കാൻ പറ്റും പരിശുദ്ധാത്മാവ് എന്റെ അകത്തൊരു തീരുമാനമെടുത്താൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും അത് പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് തീരുമാനമെടുക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ പറയും കർത്താവ് എന്നെ ഒറ്റ മണിക്കൂർ കൊണ്ട് അമേരിക്കയിൽ നിന്ന് കേരളത്തിൽ എത്തിക്കുന്ന അഭിഷേകം വ്യാപരിക്കട്ടെ അല്ലേ പോസിബിൾ അല്ലേ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ സുഖത്തിനും നമ്മുടെ ആ എന്താ കംഫോർട്ടിനു വേണ്ടിയാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത് പക്ഷേ പരിശുദ്ധാത്മാ പറയുന്നു ഞാനിപ്പോൾ നിറഞ്ഞിരിക്കുന്ന വ്യാപരിച്ചിരിക്കുന്ന ഈ യേശു ക്രിസ്തുവിന്റെ അകത്ത് ഞാനൊരു തീരുമാനമെടുക്കുന്നു അത്ഭുതങ്ങൾ നിൽക്കട്ടെ അടയാളങ്ങൾ നിൽക്കട്ടെ വീര്യപ്രവർത്തികൾ അവിടെ നിൽക്കട്ടെ ഭൂതങ്ങളെ പുറത്താക്കുന്ന അവിടെ നിൽക്കട്ടെ രോഗികളെ സൗഖ്യമാക്കുന്ന അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും കുപ്രസിദ്ധ കള്ളന്മാരിൽ ഒരുവരെ പോലെ നീ ക്രൂശ് എടുക്കുക എന്നിട്ട് ഏറ്റവും അധമന്മാരായി ക്രൂശിക്കപ്പെടുന്ന രണ്ടെണ്ണത്തിനും നടുവിൽ അവരിലും അധമനായി നീ പലതും സഹിച്ച് സഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ പാടില്ലാത്തതാണല്ലോ സഹിക്കുക എന്ന് പറയുന്നത് അവൻ പലതും എന്ന് പറഞ്ഞാൽ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ സഹിക്കണം നിന്റെ താടിരോമം വലിച്ചു പറിക്കും തലയിൽ മുഴുക്കിലിടം വെക്കും നിന്റെ കൈകാലികൾ കെട്ടും നിന്റെ ക്രൂശിൽ തറയ്ക്കും അതിനുവേണ്ടി എന്തെല്ലാം ആരെല്ലാം ഏതെല്ലാം നിലവാരത്തിൽ ഉപയോഗിക്കപ്പെടണമോ ആഹ്വാനം കൊടുക്കണമോ ആദേശം കൊടുക്കണമോ അതൊക്കെ നടക്കും സഹിക്കണം അതൊരു വലിയ കാര്യമല്ലേ ആര് സഹിക്കും ഒരു കള്ളവും ചെയ്യാത്ത ഒരു മനുഷ്യനെ നിങ്ങളുടെ ഒരാളെ കള്ളാ നൃത്തം എന്ന് വിളിച്ചാൽ താങ്ക് യു എന്ന് പറയാൻ ആർക്ക് കഴിയും നൈസ് എന്ന് പറയാൻ ആർക്ക് കഴിയും ഓക്കെ എന്നാ ഞാൻ പോട്ടെ എന്ന് പറയാൻ ആർക്ക് കഴിയും ആ മടങ്ങി പോകും ഒരു പക്ഷെങ്കിൽ ചത്താൽ മതി എന്നായിരിക്കും പറയുന്നത് അല്ലേ നാം ചെയ്യാത്ത കാര്യം നാം കേൾക്കുന്നത് ഇഷ്ടമല്ല നമുക്കൊക്കെ പെട്ടെന്ന് എന്തുവരെ കേട്ട ഫീലിംഗ് തട്ടുന്നവരാ ഫീലിംഗ് നമുക്ക് ഈ ഫീലിംഗ് തട്ടുന്ന ഒരുത്തരകത്തിരിക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നത് ഫീലിംഗ് തട്ടുക പെട്ടെന്ന് ഓക്കെ അപ്പം യേശുവിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു നീ പലതും സഹിക്കണം കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കും നീ ചെയ്തിട്ടില്ലാത്തതിന്റെ കുറ്റാരോപണം നിന്റെ മേൽ വരും നീതിമാനായ നിന്നെ വെറും നീതി കെട്ടവനെ പോലെ അധമന്മാരുടെ നടുവിൽ ഏറ്റവും ഹീനമായി നിന്നെ അവരടിച്ച് കൊന്നുകളയും ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം ഞാൻ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും ഇപ്പോൾ നമ്മുടെ തല ആരെങ്കിലും വന്നങ്ങ് മുറിച്ചു മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിനക്ക് വേറൊരു തല തരാം ഏറ്റവും നല്ല തല താരം കയറാത്ത തല കഷണ്ടി ഇല്ലാത്ത തല ഏറ്റവും സൗന്ദര്യമുള്ള സൽമാൻ ഖാനെ പോലെ അല്ലെങ്കിൽ ഷാറൂഖ് ഖാനെ പോലുള്ള തല തരാ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും സമ്മതിക്കൂ ഇപ്പൊ അങ്ങ് മുറിച്ചേക്കാൻ ഇല്ലെന്നേ പരിശുദ്ധാത്മാ ഒരു വ്യക്തിയിൽ ഒരു തീരുമാനമെടുക്കാൻ
ഈ ദിവസങ്ങളിൽ പരിശുദ്ധം അവന് ഇടം കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ക്രൂശിക്കുമെന്നോ താടി രോമം പറിച്ചു പറിക്കുമെന്നോ ഒന്നുമല്ല പറയുന്നത്. പരിശുദ്ധാത്മാവ് യേശുവിൽ ഇരുന്നുകൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ തന്നെ തനിക്ക് പലതും ചെയ്യാനുള്ളതിന്റെ തീരുമാനം പരിശുദ്ധാത്മാവ് എടുക്കും. ആ പരിശുദ്ധാത്മാവുമായി ആഴത്തിൽ ഒരു കൂട്ടായ്മ ബന്ധം സ്ഥാപിച്ചെടുത്ത യേശുവിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇത് താൻ സ്നേഹിക്കുന്ന തന്റെ കൂടെ അനുഗമിച്ച ശിഷ്യനോടൊന്ന് പറഞ്ഞു. നമുക്കറിയാം അതായത് സുവിശേഷത്തിൽ സഭയെക്കുറിച്ചുള്ള വെളിപ്പാടൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞൊരു ഭാഗമാണ്, ഞാനിങ്ങനെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പെട്ടെന്ന് പത്രോസ് യേശുവിനെ കൊണ്ട് മാനേഴ്ത്തിട്ട് പറഞ്ഞൊരു കാര്യമാണ്, എന്തോ കർത്താവേ നിനക്കിങ്ങനെ ഭവിക്കരുത്, ഒരിക്കലും പൊരുത്തപ്പെടാത്ത സിമ്പിളായ വാക്കിൽ അത് പറഞ്ഞേ ആമേൻ, നിനക്കങ്ങനെ ഭവിക്കരുത്. കാലാകാലങ്ങളായി യുഗായുഗങ്ങളായി നൂറ്റാണ്ടുകളായി ദൈവം വിഭാവനം ചെയ്ത അതിപ്രാധാന്യമേറിയ സൂര്യനെ സൃഷ്ടിക്കുന്നതിലും ആകാശമുണ്ടാക്കുന്നതിലും സൗരയൂഥങ്ങൾ ഉണ്ടാക്കുന്നതിലും ഭൂജലജന്തുക്കളെ ഉണ്ടാക്കുന്നതിലും ഈ സൃഷ്ടി ജനാചരങ്ങളെ മുഴുവൻ സെറ്റപ്പോടെ അതാത് സ്ഥാനങ്ങളിൽ ഉണ്ടാകേണ്ടതിന് ഉണ്ടാക്കിയും നിലനിൽക്കേണ്ടതിനെ നിലനിർത്തിയും അവൻ ഉരുവാകേണ്ട റീപ്രൊഡക്ഷൻ നടക്കേണ്ടതിനെ അതാത് നിലവാരത്തിൽ എല്ലാ ക്രിയേഷനും നടത്തിയ ദൈവം തമ്പുരാന്റെ അതിലും ശ്രേഷ്ഠമായ ഏറ്റവും പരമോന്നതമായ ദൈവിക പദ്ധതിയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞപ്പോൾ ചുമ്മാതെ നിന്ന് ഡയലോഗ് അടിക്കുന്ന പോലെ പത്രോസ് പറയുക, ഓനോ നിനക്കങ്ങനെ ഭവിക്കരുത്. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തവരാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ നടക്കും? നമ്മുടെ അകത്ത് ദൈവം ഒരു കാര്യം നടക്കുമെന്ന് പറയുമ്പോൾ ഓക്കെ പറയുന്നതിനേക്കാൾ ആദ്യം വരുന്ന ശബ്ദം എങ്ങനെ നടക്കും? ജഡത്തെ കുറിച്ച് അധികം അറിയുന്നു, ഈ ഭൂമിയിൽ കണ്ടത് കേട്ടതുമായ അനവധി സാധ്യതകളെ കുറിച്ച് അധികം അറിഞ്ഞ് ഇടപഴകി നിൽക്കുന്നു. പത്രോസേ നിനക്കറിയത്തില്ല ഇങ്ങനെ പറയുന്നത്, സാത്താനെ നീ എന്നെ വിട്ടു പോ. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രയും ചിന്തിക്കുന്നു. ഒരു കാര്യം ഓർത്തോണം, നമ്മളിൽ സംസാരിക്കുന്നത് ദൈവത്താൽ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നമ്മളിൽ തീരുമാനമെടുക്കുന്നവരാര്, സംസാരിക്കുന്നവരാര്. ഒരിക്കലും ചർച്ചയില്ലാത്ത പലതും നമ്മുടെ വായിൽ നിന്ന് പറഞ്ഞു പോകാറുണ്ട്. നമുക്കാർക്കെങ്കിലും ഒരു കാര്യത്തിൽ ഷോറിറ്റി പറയാൻ പറ്റുമോ, ഇന്ന് എന്നിൽ സംസാരിച്ചതെല്ലാം പരിശുദ്ധാത്മാവാണെന്ന്, ഇന്ന് എന്നിൽ ചലിച്ചത് മുഴുവൻ പരിശുദ്ധാത്മാവാണെന്ന്, എന്റെ വായിൽ നിന്ന് വന്ന ഓരോ ചെറിയ വാക്കും കർത്താവിന് ഇടർച്ച വരുത്തുന്നു, സഭാപണിക്ക് ഇടർച്ച വരുത്തുന്നു. ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി പറയുന്നു, കർത്താവേ നമ്മൾ വായിച്ച ആ പത്രോസിന്റെ ഭാഗം പറയാം, തീരുമാനമെടുത്തതാണ്. രണ്ടുപേരും കൂടെ വീട്ടിൽ നിന്ന് വള്ളിലോട്ട് വരികയാണ്, നിലങ്ങളൊക്കെ വിറ്റ് 50,000 കിട്ടിക്കാണും, അതിലൊരു ഒരു 30,000 എടുത്തിട്ട് വലിയ കാര്യമായിട്ട് പൊതുവകയാണ് പറഞ്ഞു നോക്കണം. നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരം കൊണ്ട് വരുന്നതാണ് നമുക്ക് ഇഷ്ടം. നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ നമ്മുടെ ശരീരം കൊണ്ട് വരുന്നതാ, കർത്താവ് പറഞ്ഞു സോറി നിന്റെ ശരി എനിക്ക് വേണ്ട. രണ്ടുപേരും കൂടെ ദൈവസന്നിധിയിലേക്ക് വന്നു, പത്രോസ് പറഞ്ഞു നീ പരിശുദ്ധാത്മാവിനോട് പൊരുത്തപ്പെട്ടില്ല, നിന്റെ പൊതുവസ്തു നിന്റെ വീടും നിന്റെ നിലങ്ങളും ഒക്കെ വിറ്റ് നീ എടുത്ത തീരുമാനം അതും നിന്റേതാണെന്ന് ആര് പറഞ്ഞു? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവന്റെ അകത്ത് ദൈവസഭയിൽ വന്ന ഒരു വ്യക്തിയുടെ അകത്ത് തീരുമാനമെടുക്കുന്നത് അവനായിരിക്കരുത്, പരിശുദ്ധാത്മാവായിരിക്കണം. പരിശുദ്ധാത്മാവിന് തീരുമാനമെടുക്കാൻ ഒരു വ്യക്തിക്കകത്ത് കഴിയുന്നില്ലെങ്കിൽ ആ വ്യക്തിയുമായി കൂട്ടായ്മ ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ എങ്ങനെ പരിശുദ്ധാത്മാവിന് കഴിയും? ഒരു ഭാര്യയുമായി ഒരു ഭർത്താവ് ജീവിതം തുടങ്ങുമ്പോൾ, ഒരു പുരുഷൻ സ്ത്രീയുമായി ജീവിതം തുടങ്ങുമ്പോൾ ആ സ്ത്രീ പറയുന്നതുമായി ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഒരു ഭർത്താവാണെങ്കിൽ, ഭർത്താവ് പറയുന്നതുമായി പൊരുത്തപ്പെടാത്ത ഭാര്യയാണെങ്കിൽ എത്രത്തോളം ആ കുടുംബജീവിതത്തിൽ നിന്ന് സന്തോഷം പോയിരും. അവിടെ ചിലപ്പോൾ തീ പോലും പുകയണമെന്നില്ല,
അങ്ങനെയുള്ള വീടിനകത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. എനിക്കറിയാം ഫെലോഷിപ്പിന്റെ പ്രത്യേകത. മക്കളില്ലാത്ത ഒത്തിരി ഭാര്യമാരെയും ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഫെലോഷിപ്പ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഒരു റിസൾട്ട് കണ്ടിട്ടില്ല എങ്കിൽ ഒരിക്കലും സന്തോഷം നിലനിർത്താൻ കഴിയത്തില്ല. ഭാര്യയും ഭർത്താവും കൂടെ വിവാഹ നിശ്ചയം കഴിച്ച് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു, നല്ല ഭാര്യയാണ് നല്ല ഭർത്താവാണ്, രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ച് ജീവിക്കുക, രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ അവരുടെ അവർ ശരീരവുമായി പൊരുത്തപ്പെട്ടു, അവർ മനസ്സുമായി പൊരുത്തപ്പെട്ടു, അവരുടെ ഹൃദയവുമായി പൊരുത്തപ്പെട്ടു, അവർ പരസ്പരം ഇരുവരും ഒരു ശരീരമായി തീർന്നു, തിരുവചന പ്രകാരം എല്ലാം നടന്നു. പക്ഷേ ആ ഫെലോഷിപ്പിന്റെ റിസൾട്ട് വെളിപ്പെടുന്നില്ല. ഒരു വർഷം, രണ്ട് വർഷം, മൂന്ന് വർഷം, നാല് വർഷം, അഞ്ചു വർഷം, ആറു വർഷം, എട്ട് വർഷമായവരുണ്ട്, പത്ത് വർഷമായവരുണ്ട്, എത്രയോ വർഷമായവരുണ്ട്, റിസൾട്ട് വെളിപ്പെടുന്നില്ല. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ ഫെലോഷിപ്പിന്റെ റിസർച്ച് വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോ കണ്ടതാ മീറ്റിങ്ങിന് അവിടെ ചെന്നു. മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് എന്നെ ആ വീട്ടിൽ കയറ്റി ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തു. ഒരു ഭയങ്കര ശൂന്യത. വീടോട് ചെന്ന് കയറുമ്പോൾ കാണുന്നത് മുറ്റത്ത് കാടുകൾ വളർന്നു നിൽക്കുന്നു, നല്ല വീടാണ്. അവർ ഗൾഫ് റിട്ടേൺ ആയിരുന്നു, നല്ല സോഫ സെറ്റും ഒക്കെയാണ്, നല്ല സന്തോഷം. എനിക്ക് കിട്ടിയ മുറി നല്ല മുറിയാണ്, ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിങ്ങനെ കിടക്കുന്നു. ഞാനിത് നോട്ട് ചെയ്തപ്പോൾ മാറാല പിടിച്ചിരിക്കുകയാണ് മൊത്തം. ഞാനിത് ഫ്രഷാക്കാൻ ബാത്റൂമിൽ ഒന്ന് പോയി, അതിനകത്ത് കഷ്ടിച്ച് ഇന്ന് കുനിഞ്ഞു കയറി മൊത്തം മാറാല പിടിച്ചിരിക്കുക. ഷവറിലും നല്ല ടൈൽസ് ഉണ്ട് വീട്. എന്താ കാരണം? ഞാൻ തിരിച്ചു വന്നിട്ട് പതുക്കെ ഒന്ന് ചോദിച്ചു, ആൻറ്റി എന്തുകൊണ്ട് വിശേഷം, സംസാരിക്കുന്നു? അപ്പം ഞാൻ അടുത്ത് പെമ്മക്കളൊന്നും ഇല്ലാത്തതിൻ്റെ ആയിരിക്കും, ചില ആ മക്കളുള്ളത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളൊക്കെ എവിടാ? ആ പുള്ളിക്കാരി അച്ചാനെ നോക്കി, പ്രായമായവരാണ്, പത്താറു വയസ്സ്. അദ്ദേഹം പുള്ളിക്കാരിയെ നോക്കി വളരെ സന്തോഷത്തോടെ ചിരിച്ചുള്ള മക്കളൊന്നും ഇല്ല വാസ്. ഞാൻ ഇച്ചിരി ഗമേല വേളയിൽ ഇറങ്ങി വന്നേ, ഇവരോട് പറയണം, ഇവർക്ക് ഇവരുടെ വീട് നിർത്തിക്കിടാമെങ്കിൽ ആ വീട് വിറ്റാർത്ഥിയിൽ പാവങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു വരണമെന്ന് കണ്ടു. പക്ഷെ ഈ വാർത്ത കേട്ടപ്പോ എന്റെ ചങ്കിടിച്ചു പോയി. എന്റെ ദൈവമേ, 60 വർഷം, ഏതാണ്ട് 10-40 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും ഇവർക്കൊരു തലമുറ കിട്ടാത്തതിന്റെ ദുഃഖം. അവര് അതങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോയി, പൊരുത്തപ്പെട്ടു പോയി. എനിക്കറിയാം എന്റെ സുഹൃത്ത് റോയ് പാസ് വേണ്ട. അതേ ഒരിക്കൽ എന്റെ വണ്ടി ഒന്ന് ഓടിച്ചു. എന്റെ വണ്ടി ഓടിച്ചപ്പോ അതിന് പുതിയ വണ്ടി എടുത്തതാണ്, കുറച്ച് ഓടിച്ചപ്പോഴോ അത് കഴിഞ്ഞ് അദ്ദേഹം ഓടിച്ചു. ഓടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ എന്താണോ മോനെ ഇതിന്റെ ക്ലച്ചൊക്കെ ഇരിക്കുന്നേ, പൊങ്ങിയിരിക്കുന്നേ. വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം, ഇവിടെ ക്ലച്ചൊന്നും ഇല്ലല്ലോ, സ്തോത്രം, ഇവിടെ എല്ലാം ഫ്രീ അല്ലേ, എന്തോ ഈസിയാ, സ്തോത്രം. ചില ക്ലച്ചൊക്കെ ഉണ്ടെങ്കിൽ അറിയാം ഡ്രൈവിങ് എത്രത്തോളം ഉണ്ടെന്ന്, സ്തോത്രം. അപ്പം പിന്നെ വരയ്ക്കാത്തൂടെ പോവല്ലേ, നമുക്ക് ബുദ്ധിമോശം ഉണ്ടായാലും അടുത്തൂടെ പോകുന്നവന് ബുദ്ധി ഉള്ളത് കൊണ്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, സ്തോത്രം. അമ്മേ, അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ഇതെന്താ ഇങ്ങനെ ഇത് ക്ലച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമായിട്ടും തോന്നില്ലല്ലോ, ഞാൻ ആദ്യം വരെ ഓടിക്കും. അവിടെ ഓടിച്ചപ്പോൾ ഇതിന്റെ ആ സെറ്റിംഗ് എല്ലാം മാറിയെടുക്കാന്നല്ലോ, സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛാൻ കിടക്കണമെന്നൊക്കെ, ഗിയറൊക്കെ കൊച്ചു വണ്ടിയാണ്, അദ്ദേഹം വലിയ വണ്ടി ഓടിക്കുന്ന ആളാണ്, ഇതെല്ലാം എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഈ 10 മിനിറ്റ് ഇടയിൽ ഒരു മെക്കാനിക്കിനെ കാണിച്ചില്ല, പക്ഷെ പുള്ളി ആ കിട്ടിക്കിട്ട് പോയിട്ട് പൊരുത്തപ്പെട്ടു. അങ്ങനെ ദൈവഹിതമല്ലാത്ത പല പരിപാടിയുമായി പൊരുത്തപ്പെട്ടു പോയി, പൊരുത്തപ്പെട്ടു പോയി. മറിയോട് പറയുന്നു, മറിയേ, നീ നിന്റെ ശരീരവും ഈ ഭൂമിയിലെ സാധ്യതകളും ഒക്കെ പൊരുത്തപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. പുരുഷൻ തീരുമാനിക്കാതെ ഒരു കുഞ്ഞെങ്ങനെ സ്ത്രീ ജനിക്കും? എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ നോളജ്? നിനക്കറിയാമോ, ഞാൻ എന്ന് പറയുന്ന ദൈവത്തിന് ഈ മനുഷ്യനെ സൃഷ്ടിക്കാമെങ്കിൽ, ആ മനുഷ്യനെ ഇല്ലായ്മയിൽ നിന്ന് ഉരുവാക്കുവാൻ കഴിയുമെങ്കിൽ, ഇല്ലായ്മയിൽ നിന്ന് തന്നെ നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് നിനക്കറിയാമോ? ഒരു വലിയ നീണ്ട സംഭാഷണമാണ്. അവസാനം ദൂതൻ പറയുന്നു, അടക്കം, പുരുഷനെ അറിയാത്ത നിന്റെ മേൽ എന്റെ ക്രിസ്തുവിനെ, എന്റെ കർത്താവിനെ, സൃഷ്ടാവായ ദൈവത്തെ ജനിപ്പിക്കാൻ കഴിയുന്ന ഒരു ആത്മാവി ഭൂമിയിലുണ്ട്.